നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗദിയുടെ ഒരു മുന്നറിയിപ്പ് വരികയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം നിഴലിക്കുമ്പോൾ കൂടുതൽ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന മുന്നറിയിപ്പ്. ഇസ്രായേലിനെ പേരെടുത്തു പറയാതെയാണ് സൗദിയുടെ മുന്നറിയിപ്പ് വരുന്നത്. സത്യത്തിൽ അത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പല്ല, പകരം അത് ഇറാനുള്ള മുന്നറിയിപ്പാണ്. അതായത് കൃത്യമായി തിരിച്ചടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന് എന്ന് പറയുന്നു. ഇനി ഇസ്രായേലിനൊരു തിരിച്ചടിക്ക് ഇറാൻ തുനിയുകയാണെങ്കിലാണ് അത് ആവശ്യത്തിലധികം ആവേശപരമായി കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുള്ളത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രഖ്യാപനം ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്, വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ആക്രമിക്കാമായിരുന്നു, പക്ഷെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് സൗദി നൽകുന്ന മുന്നറിയിപ്പ് ഇറാനുള്ളതാണ്. ഇപ്പോൾ കിട്ടിയ തിരിച്ചടി വാങ്ങി കയ്യിൽ വെച്ചേക്കൂ, ഇതിനി മറുപടി ചോദിക്കാനൊന്നും പോകേണ്ടതില്ല എന്നുള്ളൊരു ധ്വനി ആ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. അതേസമയം ഹിസ്ബുള്ളയുടെ ബിൻഡ് ജബേൽ ഏരിയയുടെ കമാൻഡർ അഹമ്മദ് ജാഫർ അമൂതക് IDF ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന വാർത്ത വരികയാണ്. ഇത് നടന്ന ഒരു ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയെയും ഹിസ്ബുള്ളയുടെ പീരങ്കി സൈന്യത്തിന്റെ തലവനെയും ഈ ബിൻ ജബേൽ ഏരിയയിൽ നിന്ന് ഇല്ലാതെയാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന സമൂഹ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിപ്പായി പങ്കുവച്ചിരിക്കുന്നത്. തെക്കൻ ലബനനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിലിയന്മാർക്കും IDF സൈനികർക്കും നേരെ രൂക്ഷമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തുവരുന്നവരാണ് ഇവർ. ടാങ്ക് വിരുദ്ധ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഭീകര ആക്രമണങ്ങൾ ഈ മൂന്ന് ഭീകരർ ബിൻഡ് ജബേൽ മുൻകൈ എടുത്തിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 70 ഹിസ്ബുള്ള പോരാളികളെ ഇസ്രായേൽ കൊല്ലുകയും തെക്കൻ ലബനനിലെ 120 ലക്ഷ്യങ്ങൾ ആക്രമിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ തെക്കൻ ബെയ്റൂട്ടിലെ ശക്തി കേന്ദ്രത്തിലെ ആയുധ ഫാക്ടറികളിലും സംഭരണശാലയിലും കൃത്യമായ ആക്രമണം നടത്തുകയും ചെയ്തതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്തായാലും നിലവിൽ 120 ലക്ഷ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും സൗദിയുടെ ഒരു മുന്നറിയിപ്പ് ഇറാൻ എങ്ങനെ കൈക്കൊള്ളുമെന്നൊന്നും അറിയില്ല. എന്തായാലും വെറുതെ കിടന്നുള്ള ആക്രോശമാണെന്നാണ് വ്യക്തമാകുന്നത്. ഏത് തരത്തിലുള്ള അറ്റാക്കുകളാണെങ്കിലും ഇസ്രായേൽ അത് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ തയ്യാറാണെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.